കേരളം ഒരു ശക്തമായ ദേശീയ സമരത്തിലേക്ക് നീങ്ങുമ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കുന്നതിന് കേരളത്തിൻ്റെ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് നമുക്കൊപ്പം ചേരുകയാണ് ദില്ലിയിൽ കേരള ഹൗസിൽ നിന്ന് മിനിസ്റ്റർ ഈ സമരത്തിൻ്റെ ഒരു ഗൗരവം അത് ഇന്നിപ്പോൾ തലത്തിൽ മനസ്സിലായിട്ടുണ്ട് കർണാടകയുടെ സമരം നടക്കുന്നു കർണാടക നേതാക്കൾ കേരളത്തിൻ്റെ സമരത്തെ പിന്തുണയ്ക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ കാഴ്ചപ്പാടിന് ഭിന്നമായി യഥാർത്ഥത്തിൽ കേരളം എന്താണോ രാജ്യത്തോട് പറയാൻ ശ്രമിച്ചത് അതിലേക്ക് കാര്യങ്ങൾ പൊതുവിലെത്തിയോ അതുതന്നെയാണ് എൻ്റെ ഒരു പോസിറ്റീവായ സ്ഥലം എന്നുള്ളത് എന്നാൽ കേരളം നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഇത് ഭരണഘടനയുടെ ശിലയായ ഫെഡറലിസമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് സംസ്ഥാനങ്ങൾക്ക് അർഹമായിട്ടുള്ള ലഭിക്കുന്നില്ല ബി ജെ പി ഇതര ഭരണ സംവിധാനങ്ങളെ സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കുന്നു അതുകൊണ്ട് പലതരത്തിലുള്ള നിവേദനങ്ങൾ നൽകി എല്ലാ തരത്തിലും ആ ശ്രമം നടത്തി അത് വിജയിച്ചില്ല നൂറ്റി മുപ്പത്തൊന്ന് പ്രകാരമുള്ള പ്രത്യേക സ്യൂട്ട് സുപ്രീം കോടതി നൽകി ഒപ്പം തന്നെ നമ്മളൊരു സമരം പ്രഖ്യാപിച്ചു ആ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി എല്ലാ മുഖ്യമന്ത്രിമാർക്കും നമ്മൾ കൊടുത്ത കേസിൻ്റെ വിവരങ്ങളെല്ലാം കൈമാറുകയുണ്ടായി അതോടൊപ്പം ഈ സമരത്തിലേക്ക് അവർ ക്ഷണിക്കുകയും ചെയ്തു പലരും ആ ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മുമ്പ് തന്നെ കർണാടക ഇന്ന് എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നികുതി ഞങ്ങളുടെ അവകാശമാണ് ഇതാണ് നമ്മളും പറയുന്നത് കാരണം നമുക്ക് കിട്ടേണ്ടത് വൺ പോയിന്റ് നയൻ പെർസെൻറ്റേജാണ് നമുക്ക് ആ പൂളിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം കൂടുതൽ ലഭിക്കുന്നു നമ്മുടെ ആഭ്യന്തര വരുമാനം വർദ്ധിച്ചിട്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രതിസന്ധി ഈ നയം സൃഷ്ടിച്ചിരിക്കുന്നു മറ്റൊരു പ്രശ്നം ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ കാണാതെ അല്ലെങ്കിൽ അവർ ബി ജെ പി താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നു അത് കാണേണ്ട ഒരു ഭാഗം ഇത് നിയമസഭയുടെ അവകാശത്തിന് കൂടി വേണ്ടിയുള്ള സമരമാണ് ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരാനുള്ള പൂർണ്ണമായ അധികാരവും നിയമസഭയ്ക്കുള്ളതാണ് ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ യൂണിയൻ ലിസ്റ്റ് മുപ്പത്തഞ്ച് അത് കേന്ദ്ര യൂണിയൻ ഗവണ്മെന്റിൻ്റെ പൊതുഘടം പബ്ലിക് ഡെപ്റ്റാണ് സംസ്ഥാന ലിസ്റ്റ് നാൽപ്പത്തി മൂന്ന് അത് സംസ്ഥാനങ്ങളുടെ പൊതുകടമാണ് അപ്പോൾ സംസ്ഥാനങ്ങളുടെ പൊതുകടം സംബന്ധിച്ചുള്ള നിയമനിർമ്മാണത്തിനുള്ള പൂർണ്ണമായ അവകാശമുള്ളത് നിയമസഭയ്ക്കാണ് നാൽപ്പത്തി മൂന്ന് പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം തന്നെയാണ് അപ്പോൾ ഈ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും എൻട്രി നാൽപ്പത്തി മൂന്നും വളരെ കൃത്യമായി തന്നെ നിയമസഭയ്ക്ക് അധികാരം നൽകിയിട്ടുണ്ട് അതനുസരിച്ച് കേരള നിയമസഭ നിയമം പാസ്സാക്കുകയും ചെയ്തു ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നിയമസഭയുടെ അധികാരം യൂണിയൻ ഗവൺമെൻറ് കവർന്നെടുക്കുന്നു അപ്പോൾ എതിരെ കൂടിയുള്ള ഒരു പ്രക്ഷോഭമാണ് വിശാലമാനമുള്ള മാനമുള്ള പ്രക്ഷോഭം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചു അതിന് കേരളീയ സമൂഹമാകെ സ്വീകരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലേക്കാകെ പടരുന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമാണ് ഗൗരവമായ ഒരു സംവാദ വിഷയമായി കേരളം ഉയർത്തിയ പ്രശ്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെ അല്പം മുമ്പ് കേട്ട ഏറ്റവും ശക്തമായ ഒരു വാചകം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനെ ചാരി ഒഴിയാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്ന എന്ത് പ്രശ്നം അവതരിപ്പിച്ചാലും അത് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയാനാണ് നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി തയ്യാറാവുന്നത് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ രാജ്യത്തിന് എന്തിനാണ് ഒരു സർക്കാർ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ധനകാര്യ കമ്മീഷനുകളുടെ സെ വെട്ടിക്കുറയ്ക്കാൻ ഇടപെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നു ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ അത് പ്രശ്നമാണ് എന്നാൽ അതോടൊപ്പം ബാക്കി ഇപ്പോൾ ഗ്രാൻറ് കുറയുന്നു നികുതി വികുതത്തിലാണല്ലോ കോമൺ പൂളിൽ നിന്നുള്ള ഡിവിസബിൾ പൂളിൽ നിന്നുള്ളതിനാണല്ലോ ധനകാര്യ കമ്മീഷൻ വരുന്നത് അതിനകത്ത് കുറവ് വരുന്നു കടമെടുപ്പിനകത്ത് എന്താ മാനദണ്ഡം ഒപ്പം തന്നെ നമ്മൾ ഗ്രാൻഡ് ഇപ്പം നിയമസഭയിൽ ധനകാര്യമന്ത്രി പറഞ്ഞല്ലോ മുപ്പതിനാലായിരം കോടി കിട്ടിയിരുന്നത് ഇപ്പോൾ പതിനയ്യായിരം കോടിയായിട്ട് ഗ്രാൻഡ് കുറഞ്ഞു കേരളത്തിലെ നേട്ടങ്ങൾ കേരളത്തിന് സഹായം നൽകാനുള്ള ആയുധങ്ങളാക്കി മാറ്റി അപ്പോൾ പൊതുവേ ഒരു വിവേചന നയം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ ഗൗരവമായ പ്രശ്നമായി കർണാടക ഉൾപ്പെടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളും തിരിച്ചറിയുന്നുണ്ട് രാജ്യമാകെ ആ ചർച്ചയിലേക്ക് ഇത് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ കേരളത്തിലെ കോൺഗ്രസ്സിന് ഈ വിഷയം ഏത് തരത്തിൽ അവരെ ബാധിക്കാനാണ് സാധ്യത ജനങ്ങൾ ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട് കർണാടകം അടക്കം സമരം ചെയ്യുന്നു പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം കർണാടകത്തിലെ ബി ജെ പോലെ തന്നെ വിട്ടു നിൽക്കുകയാണ് നിയമസഭയിൽ ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം കുറച്ച് മാധ്യമങ്ങൾ വന്നതാണ് സാമൂഹിക മാധ്യമങ്ങളിൽ കാട് കാണാതെ മരം കാണുന്നു ഇപ്പം നിങ്ങൾ മരം പോലും കാണുന്നില്ല മരത്തിൻ്റെ ആ തോടിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ അതാണ് കേരളത്തിലെ കോൺഗ്രസ് അവർ രാജ്യത്തെ കാണുന്നില്ല ഈ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നില്ല തൊട്ടടുത്ത സംസ്ഥാനം അവർ ഭരിക്കുന്ന കർണാടകയിൽ പോലും നടക്കുന്നതെന്ന് കാണുന്നില്ല അവർ കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്നൊരു ചിന്തയിൽ മാത്രം നിൽക്കുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു അതിനുവേണ്ടി അവർ ബി ജെ പി എന്തൊക്കെ ചെയ്യുന്നോ അതിൻ്റെ പതാകവാകരായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ബി ജെ പി നിയമസഭയിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നപ്പോൾ നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി പറയുന്ന വാദങ്ങളാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളവിടെ ഉന്നയിച്ചത് ഇതെല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബി ജെ പിയുടെ നാവായി നിയമസഭയിൽ യു ഡി എഫ് മാറി യു ഡി എഫ് എന്ന് ഞാൻ പറയുന്നില്ല കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കാണുന്ന അവസ്ഥ അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇതിലൊരു കാര്യം സിദ്ധരാമയ്യ പറഞ്ഞത് കാണുന്നുണ്ട് പ്രതിപക്ഷം വരാത്തുകൊണ്ട് അവർ സംസ്ഥാനത്തെ വഞ്ചിക്കുകയാണ് അത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് നൽകിയിട്ടുള്ള ഒന്നാണ് കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തെ വഞ്ചിക്കുന്നു ഒരു കേരള വിരുദ്ധത അത് ഞങ്ങൾ നവകേരള സദസ് പറയുമ്പോഴാണ് കേരള വിരുദ്ധ മുന്നണിയാണ് യു ഡി എഫ് എന്ന് സിദ്ധരാമയ്യ കൂടി സാക്ഷ്യപ്പെടുത്തി സിദ്ധരാമയ്യ വിളിച്ചത് നിർമ്മല സീതാരാമനെയാണ് സമരത്തിലേക്ക് ഇവിടെ മുഖ്യമന്ത്രി വിളിച്ചത് പ്രതിപക്ഷ നേതാവിനെയാണ് രണ്ടുപേരും എത്തി അതെ ഇത് പ്രതിപക്ഷത്തെ കൂടി പറയുന്നുണ്ട് പ്രതിപക്ഷത്തെ വിളിക്കുന്ന കാര്യം പറയുന്നുണ്ട് അത് പ്രതിപക്ഷത്തെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ കേരളത്തിൻ്റെ താല്പര്യത്തിനെതിരെ വെക്കുന്നു ഇപ്പോൾ കേരള മുന്നണി കേരള വിരുദ്ധ മുന്നണി അതിലേക്ക് മാറുന്നു പ്രതിപക്ഷവും ബി ജെ പിയും അതിനകത്ത് പ്രത്യേകിച്ചും കോൺഗ്രസും ബി ജെ പിയും ഒന്നിച്ച് കേരള ജനതയ്ക്കെതിരെ ഇപ്പോൾ നമുക്ക് പെൻഷൻ കൊടുക്കാം നമുക്ക് അമ്പത്തേഴായിരത്തി അറുനൂറ് കോടി രൂപ കൊടുത്താൽ കുടിശ്ശിക മാത്രമല്ല നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് പ്രകടന പത്രിക വാഗ്ദാനത്തിലേക്ക് എത്തിക്കാൻ കഴിയും റബ്ബറിന് താങ്ങുവില വർദ്ധിപ്പിക്കണം പ്രകടന പത്രിക തന്നെ പറയുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടെ ഇത് കിട്ടാതെ തന്നെ നമുക്ക് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നു നമുക്ക് കിട്ടിയത് കിട്ടിയാൽ ജനങ്ങൾക്ക് കൂടുതൽ സഹായം നൽകാൻ കഴിയും നമ്മുടെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ കേരളം മുന്നോട്ട് പോകരുത് ജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടരുത് എന്ന് ചിന്തിക്കും ചിന്തിക്കുന്ന ഒരു സമീപനത്തിൽ സമീപനം സഹായകരമാണെന്ന് ചിന്തിക്കുന്ന അതീവ സങ്കുചിത മനസ്സിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു ഈ ഞങ്ങൾ കർണാടക നേതാക്കളോട് ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവരോട് രാവിലെ സംസാരിച്ചപ്പോൾ അവരൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് കേരളത്തിൻ്റെയും ഈ നിലപാടിനെയും സമരത്തെയും എടുത്തിട്ടുള്ളത് അത് ആശാവാഹമായി കാണുന്നുണ്ടോ സ്വാഭാവികമായിട്ട് അങ്ങനെ എടുക്കാൻ കഴിയുള്ളൂ ഈ നേരത്തെ പറഞ്ഞ അതീവ സങ്കുചിത രാഷ്ട്രീയ താല്പര്യമുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനല്ലാതെ മറ്റൊരാൾക്കും ഇന്നത്തെ ഇന്ത്യയിൽ മറ്റു ഇങ്ങനത്തെ സമീപനം സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്